നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലയണൽ മെസ്സി എം എൽ എസിലേക്ക് ചേക്കേറിയതുമായി ബന്ധപ്പെട്ട് പെപ് ഗാർഡിയോള ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നു. നമുക്കറിയാം അദ്ദേഹം എഫ് സി ബാഴ്സലോണയിലേക്ക് തിരികെ എത്തിയേക്കും, അതല്ല സൗദി അറേബ്യൻ ലീഗിലേക്ക് പോയേക്കും എന്നൊക്കെയുള്ള റൂമറുകൾ ഇങ്ങനെ പ്രചരിക്കുന്നതിനിടയിലാണ് ഒടുവിൽ മെസ്സി തന്നെ പ്രഖ്യാപിച്ചത് താൻ എം എൽ എസിലേക്ക് ഇൻ്റർ മിയാമിയിലേക്ക് പോവുകയാണ് എന്ന്. പെപ് ഗാർഡിയോള ലിയോ മെസ്സിയെ നേരത്തെ ബാഴ്സലോണയിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. മെസ്സിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളയാളാണ്, മെസ്സിയോട് വലിയ ബഹുമാനമുള്ളയാളുമാണ് പെപ് ഗാർഡിയോള. ആ പെപ്പ് ഇപ്പം മെസ്സിയുടെ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സിറ്റുവേഷൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ വിവരങ്ങളുള്ളത് നിങ്ങൾക്ക് പത്രക്കാർക്കാണ്. ഒടുവിൽ ലിയോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച തീരുമാനമായിരിക്കും. ബാക്കി ഇന്നർ ഗോസിപ്പുകളൊക്കെ നമുക്ക് മറക്കാം. അവിടേക്കുള്ള പോക്കിലെ പണം വളരെ മികച്ചത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കമൻ്റ് ചെയ്യുന്നില്ല എന്നുകൂടി എന്തായാലും പെപ് ഗാർഡിയോള പറഞ്ഞു വെക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്നൊരു ഹ്യൂജ് എമൗണ്ടാണ് ലിയോ മെസ്സിക്ക് വാഗ്ദാനം ചെയ്തത്, പക്ഷേ അദ്ദേഹം അങ്ങോട്ട് പോവാതെ എം എൽ എസിലേക്ക് പോവുകയായിരുന്നു. ഇപ്പം പുറത്തേക്ക് വരുന്ന വിവരങ്ങളനുസരിച്ച് എം എൽ എസ് ഡീലിൽ അതിൻ്റെ ഒരു വേർത്ത് എന്ന് പറയുന്നത് 125 മില്യൺ ഡോളർ മുതൽ 150 മില്യൺ ഡോളർ വരെ ആണ് എന്നാണ്. അതിൽ അത് ആപ്പിളിൻ്റെയും അതുപോലെ മറ്റ് എം എൽ എസ് സ്പോൺസേഴ്സിൻ്റെയും ഒക്കെ ഇടപെടൽ കൂടി ഉണ്ട് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ഒരു ഹ്യൂജ് സമ്മ്, സൗദി അറേബ്യയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെങ്കിലും ഒരു ഹ്യൂജ് സമ്മ് എം എൽ എസിലേക്കുള്ള മൂവിലൂടെയും ലിയോ മെസ്സിക്ക് ലഭിക്കുന്നു. അതാണ് പെപ്പ് പറഞ്ഞത്, അവിടെയുള്ള പണം, ഈ ഡീലിലുള്ള പണം അത് വളരെ വലിയ എമൗണ്ട് തന്നെയാണ് എന്ന്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് കൊണ്ടുവെത്താം.